ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ബുധനാഴ്ച രാത്രിയുണ്ടായ ഉരുൾപൊട്ടലിലും മലയിടിച്ചിലും വ്യാപക നാശനഷ്ടം. തീക്കോയി തലനാട് പഞ്ചായത്തുകളാണ് നാശനഷ്ടങ്ങൾ ഏറെയും ഉണ്ടായത്. ബുധനാഴ്ച വൈകിട്ടുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയർന്നത് ആശങ്കയ്ക്കിടയാക്കിയിരുന്നു. ഈരാറ്റുപേട്ടയിൽ കോസ്ബയ്ക്കൊപ്പം ജലനിരപ്പ് ഉയർന്നിരുന്നു. ഇതോടെ വെള്ളപ്പൊക്ക ഭീഷണി ഉണ്ടാകുമെന്ന ആശങ്കയുമുണ്ടായി. വൈകിട്ട് 6 മണിയോടെ തീക്കോയി മേഖലയിലാണ് ശക്തമായ മഴയ്ക്കൊപ്പം ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. തീക്കോയി പഞ്ചായത്ത് 6 വാർഡിൽ 2 ഇടത്ത് ഉരുൾപൊട്ടലുണ്ടായി. മണ്ണും വെള്ളവും കുത്തിയൊലിച്ച ഭാഗത്തെ കൃഷികൾ പൂർണ്ണമായും നശിച്ചു. ശക്തമായ മലവെള്ളപ്പാച്ചിലിൽ മീനച്ചിലാറിന്റെ കൈത്തോടുകളിൽ ജലനിരപ്പ് ഉയരുകയായിരുന്നു. തലനാട് ചാമപ്പാറ മേഖലകളിലെ വീടുകളിൽ പലയിടത്തും വെള്ളം കയറി. തീക്കോയി ഭാഗത്തെ വീടുകളിലും വെള്ളം കയറി. വാഗമൺ റൂട്ടിൽ മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് രാത്രി തന്നെ നീക്കി ഗതാഗത തടസ്സം ഒഴിവാക്കിയിരുന്നു. നിരവധി വീടുകൾക്കും ഭാഗികമായി നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്തംഗം മോഹനൻ കുട്ടപ്പന്റെ വീട് മുറ്റത്തോട് ചേർന്ന് മണ്ണിടിഞ്ഞതോടെ അപകടാവസ്ഥയിലായി. വലിയപുരക്കുന്നിൽ അജേഷിന്റെ വീട് മുറ്റമിടിഞ്ഞു വീണ് അപകടാവസ്ഥയിലായി. ചോക്കാട്ട് പുഷ്പാകരൻ, തുണ്ടത്തിൽ കുട്ടിച്ചൻ, കാവുംപുറത്ത് വിജയൻ, അപ്പച്ചൻ മുരിശ്ശേരിക്കൽ എന്നിവരുടെ വീടുകളും മണ്ണിടിച്ചിലും മൂലം അപകട ഭീഷണിയിലായിട്ടുണ്ട്. റവന്യൂ ഗ്രാമപഞ്ചായത്ത് അധികൃതർ ദുരന്ത മേഖലയിൽ സന്ദർശനം നടത്തി. ചാമപ്പാറ മേഖലയിൽ പലയിടങ്ങളിലും വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നശിച്ചിട്ടുമുണ്ട്. അർദ്ധരാത്രിയുടെ കനത്ത മഴയ്ക്ക് ശമനമുണ്ടായത് ആശ്വാസമാവുകയായിരുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.